ബഹുമാനപ്പെട്ട ബുഖാരിയിൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുണ്ട് മൗലിദ് നടക്കുന്നുണ്ട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിൽ ഷഹീദായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു വീട്ടിലേക്ക് കടന്നു ചെല്ലേണ്ട താമസം ആ വീട്ടിൽ നിന്ന് മരിച്ചുപോയ ബദർ ശുഹദാക്കളിൽപ്പെട്ട വ്യക്തികളുടെ മദഹ് പാടുകയാണ് വളരെ കുട്ടികളിൽ നിന്ന് പാടുകയാണ് ഞാൻ പറഞ്ഞു വന്ന ബഹുമാനപ്പെട്ട വീട്ടിലേക്ക് കടന്നു വരുന്നു താമസം അതേ വീട്ടിലുള്ള ആ കുട്ടികളെ പാടുകയാണ് നമ്മുടെ കൂട്ടത്തിലെ നബിയുണ്ട് ആ നബിയുടെ പ്രത്യേകത എന്തെന്നറിയണോ നാളെ വരുന്ന വിഷയം ഭവിഷ്യമായി വരുന്ന വിഷയം കണ്ടു പറയുന്ന നബിയാണ് ഇന്ന് പറയുന്ന നബിയാണ് എന്ന് പാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടികളോട് പറയുന്നു നിർത്തോ നിങ്ങൾ നിർത്തൂ നിങ്ങൾ ആദ്യം പാടിയിരുന്ന പാട്ടങ്ങൾ പാടുക പദശ്രോതാക്കളെ പാട് നിങ്ങൾ തുടരിക്കോളീ ഈ മൗലിദുള്ളത് ബഹുമാനപ്പെട്ട സഹീഹ് ബുഖാരിയിലാണ് അപ്പോ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹായി പറയുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി മൗലിദിനെ എതിർക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പിറവിയിൽ ഉണ്ടായിരുന്ന സുവിശേഷതകളും അവിടെ നിന്നുണ്ടായിരുന്ന ആദത്തിലില്ലാത്ത വിഷയങ്ങൾ സംഭവിച്ചപ്പോൾ ലോകത്തൊട്ടാകെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിറവി നടന്നു എന്ന് സൂചനകൾ ഷാമിലും പലയിടത്തുമായി വെളിവാകുകയാണ് സുഹൃത്തുക്കളെ ഇവിടത്തെ മജ്ലിസിന് ഇവിടത്തെ മൗലിദിന്റെ സദസ്സിന് ശീറഴി നൽകുന്നു എന്ന് ബഹുമാനപ്പെട്ട ബപ്പൻകുട്ടി ഹാജി നൽകി ഇതിന്റെ മഹത്വം ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥാനം പറഞ്ഞല്ലോ നാളെ മാശറയിലെത്തിയാൽ സന്ദർഭത്തിൽ തങ്ങളുടെ മൗലിദിന് ആ മജ്ലിസിന് ശീലം നൽകിയ വ്യക്തിയാണ് ആ മജ്ലിസിനെ ബഹുമാനിച്ച് ലൈറ്റുകൾ അലങ്കരിച്ച വ്യക്തിയാണോ ആ മജ്ലിസിന് എന്തെല്ലാം നടക്കണോ അത്തരം നൽകിയ വ്യക്തിയുണ്ടോ സംഭാവന നൽകിയ വ്യക്തിയുണ്ടോ ക്ഷീരം നൽകിയ വ്യക്തിയുണ്ടോ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ പെടുന്നതാണ് അവരോട് കൂടെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ആ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൂടെ സ്വർഗ്ഗത്തിൽ അനുഗ്രഹിച്ചു കൊടുക്കുന്ന യഥാർത്ഥ മുഹബ്ബികൾ എടുത്തുമാരാവട്ടെ.